ആശുപത്രി പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വന്നേനേലോ. അതിപ്പോ എന്തിനാ വെറുതെ വണ്ടി കാശ് കൊടുക്കുന്നേ? അമ്മ എന്ന് പറയാ ഇത്ര പിശുക്കിയായത്? എല്ലാരും എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. മീനാക്ഷി ചില സമയം സത്യസന്ധയാവും, ദീപ്തി കള്ളിയാവും, സൂരജ് കള്ളനാവാം. പക്ഷെ ഈ എല്ലാ കള്ളത്തരങ്ങളും ഒരു ദിവസം പൊളി, കള്ളന്മാർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും. ചില കള്ളന്മാരെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരും. ചിലർ മോഷ്ടിച്ചെന്ന് തുറന്നു പറയും, കുറ്റസമ്മതം നടത്തും. സംസാരിക്കുന്ന എടി തലയുണ്ട്, വാലുമുണ്ട്, ഉടലുമുണ്ട്, അതൊക്കെ പതിയെ മനസ്സിലായിക്കോളൂ. ആന്റി, ആന്റി, കിണറിനടുത്തൊരു പാമ്പ്. പാമ്പോ? അതെ, തുണി അലക്കുമ്പോ ഞങ്ങൾ കണ്ടതാ. കിണറ്റിന്റെ കരയിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞു മരുമോള് അമ്മായിയമ്മ കിണറ്റിന്റെ കരയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടേ കിണറ്റി തള്ളിയിട്ട് കൊണ്ടു. മറ്റൊരിടത്ത് അമ്മായിയമ്മ അമ്മയ്ക്കല്ലുകൊണ്ട് തരക്കടിച്ചു കൊന്നു മരുമോള്. പെട്ടെന്ന് വാ. താനെന്തേ ആലോചിക്കുന്നേ? അവരെന്നോട് കള്ളം പറഞ്ഞ അവിടെ പാമ്പൊന്നും കാണൂല. ഇവരാരും കാണാതെ എന്നെ കെണ്ടിനകത്ത് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി തന്നെയാ. എന്റെ പിള്ളേരെ നിങ്ങൾ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. ആദ്യം കരുതിയത് ഭക്ഷണം എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന. ഇപ്പൊ മനസ്സിലായി ഭക്ഷണം അല്ല പ്രശ്നമെന്ന്. അവളുടെ നാണം കണ്ടില്ലേ? അപ്പൊ നിനക്കും മനസ്സിലായല്ലേ. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ ഈ സന്തോഷ വാർത്ത വരാത്തതെന്ന്. ഇപ്പൊ സമാധാനമായി. അത്ര വൈകിട്ടൊന്നുമില്ല, ഇച്ചിരി നേരത്തെ ആയിന്നെ ഞാൻ പറയൂ. ഓ, അങ്ങനെ ഈ അമ്മയ്ക്ക് ഒരു മുത്തശ്ശിയാവാനുള്ള ഭാഗ്യമുണ്ടായി, സന്തോഷായി. ഈ സന്തോഷ വർത്താനം ശ്യാമേട്ടനെ അറിയിക്കണ്ടേ? പിന്നെ നീ വിളിക്കവനെ, അറിഞ്ഞ ഉടൻ തന്നെ ഓടി വരൂ അവൻ. അപ്പോ ഇന്നിവിടെ ഇത്തിരി പായസം ഒക്കെ ആകാം അല്ലേ? ഞാൻ പോയി കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെയാ, എന്തെങ്കിലും സന്തോഷം പറയാൻ വിളിച്ചാ ശ്യാമേണ്ണെ കിട്ടുകയില്ല. ഇന്നിങ്ങ് വരട്ടെ. പാമ്പെന്ന് പറഞ്ഞപ്പോ താൻ പെട്ടെന്ന് പോവാൻ തുടങ്ങി, പിന്നെ നിന്നു. സുരേഷിനെ മീനാക്ഷിയും പറഞ്ഞു വിട്ടു. പേടികൊണ്ടാണോ പോവാത്തേ? അല്ലെങ്കിലും തനിക്ക് പണ്ടേ പാമ്പിനെ പേടിയല്ലേ? എടോ, ഈ പാമ്പുകളെ പേടിക്കാനൊന്നുമില്ല. പാമ്പുകൾ വളരെ പാവങ്ങളാ. അതുങ്ങളെ ദ്രോഹിച്ചാലേ അതുങ്ങളും ദ്രോഹിക്കുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാതെ ഒന്ന് പോവാൻ നോക്കുന്നുണ്ടോ? ഇനി പാമ്പ് പൊടുത്തക്കാരെ വാ വാ എന്ന് വിളിക്കേണ്ടി വരുമോ? കൃഷ്ണ, എന്നെ കിണറ്റി തള്ളിയിടാൻ തന്നെയായിരുന്നു ഉദ്ദേശം. ആ അടമനെ പാമ്പവിടെ, പാമ്പിനെ പിടിച്ചോ.
പിന്നെ ഞങ്ങള് പാമ്പ് കൊടുത്തക്കാരല്ലേ, പാമ്പിനെ പിടിച്ചോന്ന്. എന്റെ അച്ഛാ, അതിനവിടെ പാമ്പ് ഉണ്ടായിട്ട് വേണ്ടേ? ഈ പിള്ളേര് വെറുതെ കള്ളം പറഞ്ഞതാ. അല്ല, അപ്പൊ ഞാൻ സംശയിച്ചതുപോലെ തന്നെയാ, പാമ്പുണ്ടായിരുന്നു, ഞങ്ങള് കണ്ടതാ. ഓ പിന്നെ പാമ്പ്. ഞങ്ങളത് പറയാനായിട്ട് വന്നപ്പോഴേക്കും അത് ഇഴഞ്ഞു പോയി കാണും. പിന്നെ ഇഴഞ്ഞു പോന്നു. കിണറും പരിസരവും മുഴുവൻ ഞങ്ങൾ നോക്കി, അവിടെ പാമ്പൊന്നുമില്ല. പിന്നെ കിണറ്റിന്റെ സൈഡിലൊരു വവ്വാല് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അയ്യോ, അത് പ്രശ്നമാണല്ലോ. വവ്വാലുകളാണ് നിപ്പ വൈറസ് പരത്തുന്നതെന്ന് ഒരു പ്രചരണമുണ്ട്. ഓഹോ, അപ്പൊ നിപ്പ വൈറസ് എന്നിൽ പകർത്തി എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു. അതാവുമ്പോ ആരും സംശയിക്കൂലല്ലോ. അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നോട് കള്ളം പറഞ്ഞത് മേലില്ല, എന്നോട് കള്ളം പറയുന്നത് എന്താമ്മേ? എന്താ ഇത്? നീയാ ഇതിന്റെ എല്ലാം സൂത്രധാരി. ഇതെല്ലാം നിന്റെ തലയിൽ നിന്നാണ്. എന്താമ്മേ, നീ ഇതിൽ ഇടപെട്ടു പോരുത്. എന്താടോ ഇത്? നിങ്ങൾ കേട്ടതല്ലേ കൃഷ്ണ ഇവരോടൊന്ന് പറഞ്ഞത്? എന്താ ശ്രുതി, എന്താ ഉണ്ടായേ? ഞങ്ങൾ കിണറ്റിന്റെ കരയിൽ നിന്ന് തുണി അലക്കുമായിരുന്നു. അവിടെ ഒരു പാമ്പിനെ കണ്ടു. ഇവരോട് ഞങ്ങളത് പറഞ്ഞു. ഇവർ വന്ന് നോക്കുമ്പോ അവിടെ പാമ്പില്ല, ഒരു വവ്വാലിനെ മാത്രമേ കണ്ടത്. അത് ഇഴഞ്ഞു പോയി കാണും. ഞങ്ങള് കള്ളം പറഞ്ഞു എന്നും പറഞ്ഞാ തല്ലിയത്. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതിനെന്തിനാ ഇവരെ തല്ലുന്നേ? ഇവരെന്താ ചെണ്ടയാണോ എല്ലാവർക്കും തോന്നുമ്പോ തോന്നുമ്പോ കൊട്ടാൻ? അതെ, ഈ രണ്ട് പെമ്പിള്ളേർക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കാൻ വരരുത്. കൊറേയായി സഹിക്കുന്നു. നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് മനസ്സിലാവില്ലെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറരുതമ്മേ. വീടിന് മുന്നിൽ വരുന്ന യാചകരോട് പെരുമാറുന്നത് പോലെയെങ്കിലും ഇവരോട് പെരുമാറ്. അത്രയെങ്കിലും ദയ കാണിക്ക. ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന ഞാനും ദീപ്തിയ, നിങ്ങളൊക്കെ ചേർന്ന് എത്ര കറുത്ത മുഖം കാണിച്ചാലും എത്ര തല്ലി ഇറക്കാൻ നോക്കിയാലും ഇവരെങ്ങോട്ടും പോവില്ല. ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവരിവിടുന്ന് പോകുന്നുള്ള വ്യാമോഹം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അത് നടക്കാത്ത കാര്യം. നിങ്ങൾ വാ. ഹരവാശി അവസാനം ജയിക്കുന്നെന്ന് കണ്ടറിയാം. എന്താ അമ്മയ്ക്ക് പറ്റിയച്ച? എടാ, ഇത് തന്നെയല്ലേ കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചത്? അതെ, ചുമ്മാ ആ രണ്ടെണ്ണത്തിന് നല്ല തല്ല് കിട്ടി. അമ്മ എന്തായാലും കലക്കി. അതെ, ആ രണ്ടെണ്ണത്തിനും പിടിച്ച് അവ വലിന്റെ അടുത്തോണ്ട് നിർത്തിയാലോ? ഇത് വേറൊന്ന്. അമ്മ അങ്ങനെ, നീ ഇങ്ങനെ, എന്ത് കഷ്ടം നോക്കണേ. എന്ത് തെറ്റെയ്തിട്ടാ അമ്മയെ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മടുത്ത സൂര്യചേട്ടാ, ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുവോ? എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഞങ്ങൾ ശത്രുക്കളെ പോലെയാ അമ്മായി ഞങ്ങളോട് ഇടപെടുന്നത്. സൂരജേണ്ണൻ ദീപ്തിയച്ചയും നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ആവശ്യപ്പെട്ട് വന്നതൊന്നും അല്ലല്ലോ. ഈ അപമാനം സഹിക്കാൻ വയ്യ. ഞങ്ങൾ പൊയ്ക്കോട്ടെ സൂരജേട്ടാ. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളാ. സ്വന്തം സഹോദരിമാരെ സംരക്ഷിക്കണമെന്ന് കരുതി കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, വിഷമമുണ്ട്. സൂര്യചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞങ്ങൾ. അറിയാം, നിങ്ങൾക്ക് വേണ്ടി അമ്മയോട് അധികം സംസാരിക്കാനും കഴിയുന്നില്ല ഞങ്ങൾക്ക്. അമ്മയെക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നു തോന്നും. അമ്മ പിണങ്ങിപ്പോവും.
ആ പേടി കൊണ്ടാ ഞങ്ങൾ കൂടുതലൊന്നും പറയാത്തത്. ആരെന്ത് പറഞ്ഞാലും ഞാനും ദീപ്തിയും നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി ശ്രുതിയുടെ വിവാഹം കഴിയുന്നവരെങ്കിലും ക്ഷമിക്കാം. അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുക. ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കാം. ക്ഷമിക്കാം, പറയുന്നതൊക്കെ ക്ഷമിക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ദ്രോഹിക്കുന്നതോ? ഇങ്ങനെ ശിക്ഷ ഏറ്റുമാങ്ങാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് ചേച്ചി? വിവാഹം കഴിയാൻ ഇനിയും മാസങ്ങളുണ്ട്. അതുവരെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മായി മീനാക്ഷം ചേർന്ന് നമ്മളെ തല്ലിക്കൊല്ലും. ചേച്ചി ഒരു കാര്യം ചെയ്, ശ്യാമേണ്ണി ഒന്ന് വിളിക്ക, ഒന്ന് ചെന്ന് നേരിട്ട് കാണൂ. രജിസ്റ്റർ മാരേജ് എങ്കിലും ചെയ്ത് ഒന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറയാം. ശ്യാമേട്ടാ, എനിക്ക് ശ്യാമേട്ടനെ ഒന്ന് കാണണം. നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ പ്രശ്നം? പറയാനുള്ളത് ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? പോരാ, എനിക്കൊന്ന് കാണണം, സംസാരിക്കണം. നാളെ ഒത്തിരി തിരക്കുള്ള ദിവസമാ, എങ്കിലും നീ വാ. ഒരു 12 മണിക്കകത്ത് KR നഗർ ബസ് സ്റ്റോപ്പിന് അടുത്ത് വന്നാ മതി. അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ ശ്യാമേട്ടാ. ആരാ വിളിച്ചത്? ആ, ശ്രുതിയാ. നാളെ കാണണമെന്ന്. എന്തു പറഞ്ഞു? നാളെ കാണാന്ന് പറഞ്ഞു. ആശ്വാസായി. നിർബന്ധിച്ച ശ്യാമേട്ട് സമ്മതിക്കും, എനിക്ക് ഉറപ്പാ. ചേച്ചി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറ. ഇനിയെന്താ ചേച്ചിക്ക് ടെൻഷൻ? ടെൻഷനൊക്കെ കളയേ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വാ, നമുക്ക് വല്ലതും കഴിക്കാം. വേണ്ട വേണേ, എനിക്ക് ഭക്ഷണം വേണ്ട. മനസ്സമാധാനത്തോടെ എങ്ങനെ കഴിക്കാൻ പറ്റും? പട്ടിണി കിടക്കാനാണോ ചേച്ചിയുടെ ഭാവം? അതെ, ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അമ്മ സൂര്യചേട്ടനോട് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഗോപേട്ടന്റെ വീട്ടിൽ പോയതോ മറ്റോ? ഇല്ല, അമ്മ അവിടെ ചെന്നിരുന്നോ? ചെന്നിരുന്നു. സന്ധ്യയെടുത്തി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വീണയുടെയും ശ്രുതിയുടെയും കാര്യം സൂചിപ്പിക്കാൻ അമ്മ അവിടെ പോയത്. എന്നെപ്പോലെ തന്നെ ഗോപേട്ടനും അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലേന്ന് ചോദിച്ചു. അവരെ രണ്ടുപേരെയും കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ചുവിടേനും ചോദിച്ചു. ശ്രുതിയുടെ വിവാഹത്തിന് വലിയൊരു ചെലവ് വരും, അതിലൊരു പങ്ക് ഗോപേട്ടനും വഹിക്കണമെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലാവാത്ത സന്ധ്യയെടുത്ത് ഗോപേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്തോ നമ്പർ ഇറക്കി ഗോപേട്ടൻ ഒഴിഞ്ഞു മാറി. ഗോപേട്ടനാ എന്നെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്? എന്തായിരിക്കും അമ്മ പെട്ടെന്ന് അങ്ങോട്ട് പോയത്, ഇങ്ങനൊക്കെ സംസാരിച്ചത്? ഇനിയിപ്പോ അമ്മ മനസ്സിലാക്കി കാണോ ശ്രുതിയും വീണയും അമ്മയുടെ അനിയന്റെ മക്കളാണെന്ന്? ഉറപ്പിക്കാനായിരിക്കോ ഗോപേട്ടന്റെ വീട്ടിൽ പോയത്? ഏയ്, അമ്മ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രുതിയും വീണയും ഇപ്പൊ ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. എന്റെ ചെകിടത്തിട്ട് നെടണം പൊട്ടിക്കുമായിരുന്നു. കള്ളം പറഞ്ഞ് അവരെ ഇവിടെ പാർപ്പിച്ചതിനുള്ള സമ്മാനം. ശ്രുതിയും വീണയും നമുക്ക് രണ്ടുപേർക്കും ഒരു ബാധ്യതയാവുന്നുള്ള പേടി അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഗോപേട്ടന്റെ വീട്ടിലേക്ക് പോയതും കുട്ടികളെ അവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞത്. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് സൂരജേട്ടാ. ഏ, ഒരു പന്തികേടുമില്ല. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരും ഇവിടുന്ന് പോണം, അതാ അമ്മയുടെ ആഗ്രഹം. ശ്രുതിയും വീണയും എന്ത് ചെയ്താലും അതിൽ കുറ്റം കാണുന്ന അമ്മ പതിവാക്കിയിരിക്കുക. മാനസികമായി അമ്മ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവരെ ദ്രോഹിക്കാനായി ഓരോ കുറ്റം കണ്ടുപിടിക്കുക. ഇന്നും ഇവിടെ അങ്ങനൊരു സംഭവം നടന്നു. ഈ അമ്മയ്ക്ക് പറ്റിയത്?
അതാ ഞാനും ആലോചിക്കുന്നത്. എന്തിനാ ഓരോ കാരണങ്ങൾ കണ്ടെത്തി അമ്മ അവരെ ദ്രോഹിക്കുന്നേ? ശ്രുതി ഇന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, കരഞ്ഞുകൊണ്ട് ഒരേ ഇരിപ്പ. നമ്മൾ അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് കഷ്ടമായി പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ ഇവിടുന്ന് മാറി താമസിക്കാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. തൽക്കാലം ഗോപേട്ടന്റെ വീട്ടിൽ അവരെ താമസിപ്പിച്ചാലോ? ഏയ്, അത് വേണ്ട. അവര് കഴിയേണ്ടത് ഈ വീട്ടിലാ, നമ്മുടെ അമ്മയുടെ കൂടെ. അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞാലോ? വേണ്ട, അതും അപകടമേ ചെയ്യൂ. അമ്മയുടെ വഴക്കും തൊഴിയൊക്കെ സഹിച്ച ആ പാവങ്ങൾ എങ്ങനെ ഇവിടെ കഴിയും? ഞാൻ അമ്മയുടെ കാര്യം സംസാരിക്കാം. അനാവശ്യമായിട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നതിന്റെ കാരണം അറിയണമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരിവിടുത്തെ അടിമകളൊന്നും അല്ലല്ലോ. ഒരു പോലീസുകാരനല്ലേ ഞാൻ, ടൈം ടേബിൾ വെച്ച് വരാനും പോകാനും ഒക്കെ പറ്റുമോ? പകലൊക്കെ നീ എവിടെയായിരുന്നടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു ഇവള്. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തിനാ കൂടെ കൂടെ വിളിക്കുന്നേ? അതിന് മാത്രം എന്താ വിശേഷം ഇവിടെ? ശ്യാമേട്ടാ, വിശേഷമുണ്ട്. എന്ത് വിശേഷം? രാധിക്ക് എന്ത് പറ്റി? എന്നിട്ടും നിനക്ക് വിശേഷം മനസ്സിലായില്ലേ? കഴിച്ച ഫുഡിന് വല്ല പ്രശ്നം പറ്റുമോ? ആശുപത്രി പോണോ? ശ്യാമേട്ടൻ ഇത്ര മണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. എടാ, കുറച്ചു മാസം കൂടി കഴിഞ്ഞാ നീ ഒരു കുഞ്ഞിന്റെ അച്ഛനാവും. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? എടാ, കുറച്ചു മാസം കൂടി കഴിഞ്ഞാ നീ ഒരു കുഞ്ഞിന്റെ അച്ഛനാവും. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇങ്ങനെ ഒരു പോലീസുകാരൻ. ഇതറിഞ്ഞിട്ടും എന്താ ശ്യാമേട്ടന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞ സന്തോഷമില്ലാന്ന്? അമ്മ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എടുത്ത് വട്ടം കറക്കി. അപ്പൊ ഈ അമ്മയാണ് പാര. നീ ഇവിളെ എടുത്ത് വട്ടം കറക്കുകയോ തലയിലിരുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പോയേക്കാം. ആ പിന്നെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം ചെന്ന് എടുത്ത് കഴിച്ചോണം രണ്ടുപേരും. ദൈവം കേട്ടു. നല്ലൊരു ഡോക്ടറെ തന്നെ നമുക്ക് കാണണം. നാളെ തന്നെ പോണമെന്നില്ല, ശ്യാമേട്ടന്റെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് പോവാം. ഇനി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാ. എനിക്കറിയാം. എന്തറിയാന്ന്? ഒരു കേസ് കൈകിട്ടിയാ നിങ്ങൾ അതിന്റെ പുറകെ പോ. പിന്നെ എന്നെയും വയറ്റ് വളർന്ന ഈ കുഞ്ഞിനെയും ശ്രദ്ധിക്കാൻ എവിടെയാ നേരം? ഇനി ആ ശീലമൊക്കെ മാറ്റിക്കോണം കേട്ടോ. വിളിക്കുമ്പോ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവണം. ശ്യാമേട്ടന്റെ മനസ്സില് ഞാനും കുഞ്ഞും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, മനസ്സിലായല്ലോ? അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. നമ്മളെക്കാൾ സന്തോഷം അമ്മയ്ക്കാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു. കൂടുതൽ പ്രശ്നമാണത്. എന്റെ ഭാവി തുലാസിലാണ്. ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട്. മറ്റൊരു വശത്ത് ശ്രുതിയും. ഈ സമയത്ത് വേണ്ടായിരുന്നു.
പിന്നെ ഗോപേട്ടന്റെ വീട്ടിൽ പോയത്. അതെന്തിനാന്ന് ഗോപൻ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞത് കൊണ്ടാണല്ലോ നീ എന്നോട് ചോദിക്കാൻ വന്നത്. ആ പിള്ളേരുടെ കാര്യത്തിൽ നിന്നെ പോലെ തന്നെ അവനും ഉത്തരവാദിത്വം ഉണ്ട്. അവനും കുറച്ച് ഏറ്റെടുക്കട്ടെ. നിന്റെ ഇളയച്ചന്റെ മക്കളല്ലേ? അപ്പൊ അത് ഗോപന്റെ ഇളയച്ചനാണല്ലോ. അപ്പൊ നിനക്ക് മാത്രമല്ല പിള്ളേരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളത്, അവനും ഉണ്ട്. കുറച്ചു ദിവസം ആ പിള്ളേരെ അവിടെ പോയി നിൽക്കട്ടെ. ശ്രുതിയുടെ കല്യാണത്തിന് അവൻ സഹായിക്കട്ടെ. അവന് പെമ്പിള്ളേരൊന്നും ഇല്ലല്ലോ, ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ, കയ്യിൽ കാശുണ്ട്. അമ്മേ, അത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ഇളയച്ചനുമായിട്ട് ഗോപേട്ടൻ അത്ര നല്ല രസത്തിലല്ലായിരുന്നു. ആണോ? എന്നിട്ട് സന്ധ്യയോ ഗോപനോ ഒന്നും അക്കാര്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ. ഈ കുട്ടികൾ പ്രതികാരം ചെയ്യാൻ വന്നവരാണെന്ന വിശ്വാസത്തിലാണ് പത്മാവതി. ഇവരെ ഇനി പുറത്താക്കുമോ? പീഡനം തുടരുമോ? ഭാര്യ രാധികയും കാമുകി ശ്രുതിയും ഒരേ സമയം ശ്യാമിനരികിലെത്തുന്നു, ഒപ്പം ദീപ്തിയും. ചതിയുടെ മതിലുകൾ തകർന്നു വീഴുമോ?